ഒരു നെറ്റ് ടു ടെർമിനൽ നെറ്റ്വർക്ക് തന്നിട്ടുണ്ട്. ആർ ഓമിലൂടെയുള്ള കറന്റ് കണ്ടുപിടിക്കാനാണ്. സി ഡി ആണ് ടെർമിനൽസ്. അപ്പോൾ സി ഡി എന്ന് പറയുന്ന ടെർമിനൽ ഷോർട്ട് ചെയ്യുന്നു. എ ബി അല്ല, സി ഡി ആണ് ടെർമിനലിൻ്റെ പേര്. ഷോർട്ട് ചെയ്യുക മാത്രമല്ല, ആർ ഓം റെസിസ്റ്റൻസ് ഒഴിവാക്കിയിട്ടാണ് ഷോർട്ട് ചെയ്യുന്നത്. ഷോർട്ട് ചെയ്യുന്നതോടെ 10 ഓമും 2 ഓമും പിന്നെ അവിടെ പ്രയുക്തിയൊന്നുമില്ല. അപ്പോൾ സർക്യൂട്ട് നമുക്ക് ഇങ്ങനെ മാറ്റി വരയ്ക്കാം. ഇങ്ങനെ മാറ്റി വരയ്ക്കുമ്പോൾ, ഇങ്ങനെ മാറ്റി വരച്ചാൽ മാറ്റി വരച്ചാൽ കറണ്ട് ഡിവിഷൻ റൂൾ അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 12 × 8 ഡിവൈഡ് ബൈ 8 + 4, കാരണം 8 4 സീരീസ് ആണ്. ആ 12 ആമ്പിയറിൻ്റെ കറണ്ട് സോഴ്സ് ആണ്. 12 ആമ്പിയർ കറണ്ട് ഇങ്ങനെ പോവും, ഇത്ര തന്നെ. ഇങ്ങനെയും പോവും, ഇതിലൂടെയും കടന്നു പോവും. ഇപ്പോൾ കറണ്ട് ഡിവിഷൻ റൂൾ ഉപയോഗിച്ചാൽ 12 × 8, എട്ടിലൂടെ പോകാത്ത കറണ്ടാണ് വേണ്ടത്. 8 ÷ 8 + 4 ചെയ്താലും 12 × 8 എന്ന് പറഞ്ഞാൽ 48 ആയി, ഡിവൈഡ് ബൈ 12, 12 12 വെട്ടിപ്പോയി 8 ആമ്പിയർ. എയിൽ നിന്ന് ബിയിലേക്ക്, സിയിൽ നിന്ന് ഡിയിലേക്കാണ് നമ്മളെ ടെർമിനലിൻ്റെ പേര്. സി ടു ഡി ആണ്, അതുകൊണ്ട് തന്നെ സി ടു ഡിയിലേക്ക്, സിയിൽ നിന്ന് ഡിയിലേക്കാണ് കറണ്ട് ഫ്ലോ ചെയ്യുന്നത്. പിന്നെ തെവനിയൻ ഈക്വലൻ്റ് സർക്യൂട്ട് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കണം. കറണ്ട് സോഴ്സ് ആണുള്ളത്, അവിടെ ഓപ്പൺ ആക്കും. എ സി ഡി എന്ന് പറഞ്ഞ ടെർമിനൽ ഓപ്പൺ ആക്കും. സി ഡി എന്ന് പറഞ്ഞ ടെർമിനൽ ഓപ്പൺ ആക്കും, കറണ്ട് എന്ന് പറഞ്ഞ ടെർമിനൽ ഓപ്പൺ ആക്കും. 4 8 സീരീസ് ആണ്. 4 + 8 = 12 വരും. 10 2 സീരീസ് ആണ്. 10 + 2 = 12 വരും. ആ കോമ്പിനേഷൻസ് 12 12 പാരലൽ ആണ്. 12 × 12 ഡിവൈഡ് ബൈ 12 + 12 144/24 ആർ ഓം റെസിസ്റ്റൻസ് വരും. ഡ്രോ നോട്ട് ആൻ ഈക്വലന്റ് സർക്യൂട്ട് വരയ്ക്കുക. ദെൻ അവിടെ ആ റെസിസ്റ്റൻസ് പുട്ട് ചെയ്യുക. സി ഡി ആണ് നമ്മുടെ ടെർമിനലിൻ്റെ പേര്. ആ ടെർമിനലിൻ്റെ അവിടെ സി ഡി എന്ന് പറയുന്ന ടെർമിനലിൻ്റെ അവിടെ എന്താ പറയുക, 6 ആമ്പിയർ പുട്ട് ചെയ്യുക. 6 ആമ്പിയർ ഇട്ട് കഴിഞ്ഞാൽ, 6 ആമ്പിയർ ഇടുന്നതോടുകൂടെ കറണ്ട് ഡിവിഷൻ റൂൾ അപ്ലൈ ചെയ്താൽ മതി. കറണ്ട് ഡിവിഷൻ എന്ന് പറഞ്ഞാൽ 8 ആമ്പിയർ കറണ്ട് ആണ് ഷോർട്ട് സർക്യൂട്ട് കറണ്ടായിട്ട് അല്ലെങ്കിൽ നോട്ടൺ ഈക്വലൻ്റ് കറണ്ടായിട്ട് കണ്ടുള്ളത്. 8 × 6 / 6 + 6 12, അപ്പോൾ 4 ആമ്പിയർ, 4 ആമ്പിയർ കറണ്ടാണ്. കിട്ടുന്നത് സി ടു ഡി ആണ് ഫ്ലോ ചെയ്യുന്നത്. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.